എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള ഒന്നാമത്തെ അധ്യായമാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഈ അധ്യായത്തിലെ ലെറ്റസ്റ്റ് ആസസ് വിലയിരുത്താം എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ആംബിയറേജ്ലി റൈറ്റ് ഡൗൺ ദ ഓഫ് ദ ഫ്യൂസ് ദാറ്റ് ആർ കി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫ്യൂസ് വയർ കൃത്യമായ ആംബ്യൂറേജ് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഫ്യൂസ് വയറിന്റെ ആംബ്യൂറേജുകൾ എഴുതുക നമുക്കറിയാം ഓരോ വൈദ്യുത ഉപകരണത്തിനും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും അതിലൂടെ ഒഴുകുന്ന അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു മാക്സിമം ഉണ്ട് ഒരു പരമാവധി വൈദ്യുത പ്രവാഹ തീവ്രതയുണ്ട് അതിൽ കൂടുതൽ വൈദ്യുതി ആ ഉപകരണത്തിലൂടെ ഒഴുകിയാൽ ആ വൈദ്യുത ഉപകരണം തീർച്ചയായും കേടുവരും അങ്ങനെ കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഫ്യൂസ് വയർ അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴൊക്കെയാണ് അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഒരു ഓവർഫ്ലോ ഉണ്ടാകുന്നത് ആ സമയത്ത് ഫ്യൂസ് വയർ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഉരുകുകയും അവിടെയുള്ള സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും ആ ഉപകരണത്തിലൂടെ വൈദ്യുതി ഒഴുകാതെ ആ ഉപകരണത്തെ സംരക്ഷിക്കുന്ന ധർമ്മമാണ് ഈ ഫ്യൂസ് വയർ ചെയ്യുന്നത് അപ്പം അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ അല്ല സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ വൈദ്യുതി ഉപകരണങ്ങൾ എന്ത് ചെയ്യും അമിതമായ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് കേടുപാടുകൾ സംഭവിക്കും ആ സർക്യൂട്ട് തന്നെ എന്ത് ചെയ്യും നശിച്ചു പോകാനൊക്കെ ഇടയാകും അപ്പൊ എന്താണ് ആംബിയറേജ് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇപ്പൊ ശ്രദ്ധിക്കാം ഒരു സർക്യൂട്ടിലൂടെ ഒരു ഉപകരണത്തിലൂടെ പരമാവധി ഒഴുകുന്ന കറണ്ട് അഞ്ച് ആംബിയർ ആണ് അപ്പൊ അഞ്ച് ആംബിയർ കറണ്ട് ഒഴുകിയാൽ ആ ഉപകരണത്തിനൊന്നും സംഭവിക്കില്ല ആ ഉപകരണം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കും എന്നാൽ ആറ് ആംബിയർ ഒക്കെ കറണ്ട് അതിലൂടെ പ്രവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഉപകരണം കേടുവരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ആറ് ആംബിയറേജ് ഉള്ള ഫ്യൂസ് ഫയർ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ആറിൽ കൂടുതൽ ആറ് ആംബിയറിൽ കൂടുതൽ വൈദ്യുതി ആ സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ആ ഉപകരണത്തിലൂടെ പ്രവഹിക്കുന്ന സമയത്ത് ആ ഫ്യൂസ് ഫ്യൂസ്ഫയർ ബ്രേക്ക് ചെയ്യുകയും ആ ഉപകരണത്തെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പൊ ആറ് ആംബിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ അഞ്ച് ആംബിയർ വരെയുള്ള കറണ്ട് ആ ഉപകരണത്തിലൂടെ വളരെ സുരക്ഷിതമായി കടന്നുപോകും അപ്പോഴൊന്നും എന്ത് ചെയ്യില്ല ആ ഫ്യൂസ് വയർ ഉരുകി പോയില്ല എന്നാൽ ആറ് ആംപിയറിൽ കൂടുതൽ വൈദ്യുതി അതിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്യൂസ് വയർ ഉരുകയും സർക്യൂട്ടിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നാൽ ഇതേ സർക്യൂട്ടിൽ നമ്മൾ ഒരു നാല് ആംബിയറേജിന്റെ ഫ്യൂസ് വയറാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക നമുക്കറിയാം ആ സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ആ ഉപകരണത്തിലൂടെ പരമാവധി ഒഴുകുന്ന കറണ്ട് അഞ്ച് ആണ് അപ്പൊ അഞ്ച് ആംപിയർ ഒഴുകുമ്പോഴേക്കും അതിന്റെ ഫ്യൂസ് വയർ ഉരുകി പോകും അതായത് എല്ലാ സമയത്തും ആ ഉപകരണത്തിന്റെ ഫ്യൂസ് വയർ വെയർ അത് ഒരിക്കലും വർക്ക് ചെയ്യില്ല അനുയോജ്യമായ ഉള്ള ഒരു ഫ്യൂസ് വയർ ആണ് സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടത് ഇനി പത്ത് ആംബിയറേജിന്റെ ഫ്യൂസ് വയർ ആണ് ഉപയോഗിച്ചതെങ്കിലോ നമുക്കറിയാം അഞ്ച് ആംബിയർ ആണ് അതിലൂടെ ഒഴുകുന്ന മാക്സിമം കറണ്ട് അപ്പോൾ ഏഴ് ആംബിയർ അല്ലെങ്കിൽ എട്ട് ആംപിയറോ കറണ്ട് അതിലൂടെ പ്രവഹിച്ചാൽ ഫ്യൂസ് വെയറിന് എന്ത് സംഭവിക്കില്ല ഉരുകില്ല കാരണം പത്ത് ആംബിയർ കറണ്ട് ഒഴുകിയാൽ മാത്രമേ പത്ത് ആംബിയറേജിന്റെ ഫ്യൂസ് വെയർ ഉരുകയുള്ളു അപ്പൊ എന്താ സംഭവിക്കുക ഏഴ് ആംബിയർ വൈദ്യുതി ഒഴികാൽ തന്നെ ആ സർക്യൂട്ട് കേടുവരും അല്ലെങ്കിൽ നശിച്ചു പോകും മനസ്സിലാവുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ആംബിയറേജ് കറക്റ്റ്ലി അനുയോജ്യമായ ഉള്ള ഫ്യൂസ് വയർ ആയിരിക്കണം സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇനി വ്യത്യസ്ത ഉള്ള ഫ്യൂസ് വയറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പൊ ഏതൊക്കെയാണ് പോയിന്റ് അഞ്ച് ആംബിയർ ഒരു ആംബിയോ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ആംബിയർ രണ്ട് ആംബിയോ രണ്ടേ പോയിന്റ് രണ്ട് ആംബിയർ രണ്ടേ പോയിന്റ് അഞ്ച് ആംബിയർ അഞ്ച് ആംബിയർ ആറ് ആംബിയോ പത്ത് ആംബിയോ പതിനാറ് ആംബിയർ ഇരുപത് ആംബിയർ തുടങ്ങിയ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വെയറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അടുത്ത ചോദ്യം നോക്കൂ പോയിന്റ് ഫൈവ് ആംബിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻഡ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു തേർട്ടി വോൾട്ട് സപ്ലൈ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സപ്ലൈയുമായി ഒരു താപന ഉപകരണം ബന്ധിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലൂടെ പോയിന്റ് അഞ്ച് ആംബിയർ കറണ്ട് പ്രവഹിക്കുന്നു ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ ഫൈവ് മിനിറ്റ് ഈസ് സർക്യൂട്ടിലൂടെ അഞ്ച് മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിന്റെ അളവ് എത്രയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് തന്നിട്ടുണ്ട് പോയിന്റ് അഞ്ച് ആംബിയർ ആണ് കറണ്ട് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണേണ്ടത് സർക്യൂട്ടിലൂടെ അഞ്ച് മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ് കറണ്ട് ഐ ഇസ് ഈക്വൾ ടു നമുക്ക് എങ്ങനെ എഴുതാം ക്യൂബൈ ടി ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ് അല്ലെ ഐ ഇസ് ഈക്വൾ ടു ക്യൂ ബൈ ടി അപ്പോൾ ഇവിടെ വൈദ്യുത ചാർജിന്റെ അളവാണ് ചോദിച്ചത് അപ്പൊ ക്യൂ സീക്വൾ ട് എന്ത് വരും ഐ ടി എന്ന് വരും ഐ നമുക്കറിയാം എത്രയാ പോയിന്റ് അഞ്ച് ആംബിയർ ആണ് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് മിനിറ്റ് ആണ് അപ്പോൾ ഇവിടെ മിനിറ്റ് ആണ് തന്നിട്ടുള്ളത് അതിന് നമ്മൾ എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റണം എന്താണ് എസ് ഐ യൂണിറ്റ് സമയത്തിന്റെ സെക്കൻഡ് ആണ് അപ്പോൾ അഞ്ചിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം എന്താ കിട്ടുക മുന്നൂറ് സെക്കൻഡ് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ വൈദ്യുത ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ക്യൂ സികൾ ടൈ ടി ആണ് അല്ലെ അപ്പൊ ഐ എത്രയാണ് പോയിന്റ് അഞ്ച് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് അപ്പം എത്ര കിട്ടും വൺ ഫിഫ്റ്റി കൂളം സി എന്നാണ് കൂളത്തിനെ സൂചിപ്പിക്കുന്നത് വൺ ഫിഫ്റ്റി കൂളം ചാർജ് ആണ് അതിലൂടെ പ്രവഹിക്കുന്നത് ഇനി സർക്യൂട്ടിന്റെ പ്രതിരോധം എത്ര ഹൗ മച്ച് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് അല്ലെ ഓംസ് നിയമപ്രകാരം നമുക്കറിയാം ഓം നിയമപ്രകാരം എന്താണ് ആർ ടു വി ബൈ ഐ ആണ് ആർ എന്താണ് ടു ആർ ടു വി ബൈ ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് ആണ് പ്രതിരോധം അല്ലെ വി എത്രയാ ഇരുന്നൂറ്റി മുപ്പതാണ് ഐ എത്രയാ പോയിന്റ് അഞ്ചാണ് അപ്പൊ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കൂ എന്ത് കിട്ടും നാനൂറ്റി അറുപത് ഓം എന്ന് കിട്ടും നാനൂറ്റി അറുപത് ഓം അടുത്തത് സർക്യൂട്ടിലൂടെ അഞ്ച് മിനിറ്റ് വൈദ്യുതി ഒഴുകിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുക കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഫോർ ഫൈവ് മിനിറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് താപത്തിന്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടെത്തുക എച്ച് എസ് സീകൾട്ട് ഐസ്ക്വയർ ആർ ടി അല്ലേ ഐ നമുക്കറിയാം പോയിന്റ് അഞ്ചാണ് പോയിന്റ് അഞ്ച് ആംപിയർ ആണ് ആർ എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് ആണ് ടി എന്ന് പറയുന്നത് മുന്നൂറാണ് അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും പോയിന്റ് അഞ്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു ഫോർ സിക്സ്റ്റി ഇൻറ്റു ത്രീ ഹൺഡ്രഡ് എത്ര കിട്ടും തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ജൂൾ അല്ലെ ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ജൂൾ എന്ന് കിട്ടും അടുത്തത് ഹൗ മച്ച് ഇസ് ദ പവർ ഓഫ് ദ ഹീറ്റിംഗ് ഡിവൈസ് കണക്ടഡ് ടു ദ സർക്യൂട്ട് ഇഫ് വി ഇഗ്നോർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് വയർ സർക്യൂട്ടിലെ വയറിന്റെ പ്രതിരോധം അവഗണിച്ചാൽ അതിൽ ബന്ധിപ്പിച്ച താപന ഉപകരണത്തിന്റെ പവർ എത്ര ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി ഹീറ്റ് കണ്ടെത്തി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലെ ഉൽപാദിപ്പിക്കപ്പെട്ട താപം കണ്ടെത്തി അതിനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത എന്ത് കിട്ടും പവർ കിട്ടും അല്ലെ അപ്പൊ പവർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടീം എച്ച് നമുക്ക് അറിയാം എന്താണ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറാണ് അതിനെന്ത് ഡിവൈഡ് ചെയ്യുക ടി എത്രയാ മുന്നൂറ് അല്ലേ അപ്പോ മുന്നൂറ്റി നാല്പത്തഞ്ച് ഡിവൈഡ് ബൈ മൂന്ന് കിട്ടും അതെത്രയാ നൂറ്റി പതിനഞ്ച് വാട്ടാണ് നൂറ്റി പതിനഞ്ച് വാട്ട് പവറിന്റെ യൂണിറ്റ് വാട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റ് നോക്കുക അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ദ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് എച്ച് സികൾ ഡോർ ആർട്ടി വിൽ ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻക്രീസ്ഡ് ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് എക്സ്പ്ലെയിൻ ജൂൾ നിയമപ്രകാരം വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എച്ച് എസ് സികളുടെ ഐസ്ക്വർ ആർട്ടിയാണ് ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടതയിൽ വ്യത്യാസം വരുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടതയിൽ അല്ലെങ്കിൽ വോൾട്ടേജിൽ വ്യത്യാസം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ താപം വർദ്ധിക്കുമോ വിശദീകരിക്കുക അപ്പൊ ഇവിടെ എന്താ ചെയ്തത് നമ്മൾ വോൾട്ടേജിലൊന്നും വ്യത്യാസപ്പെടുത്തിയിട്ടില്ല പ്രതിരോധം എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് കുറയും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് കുറയും കറണ്ട് കുറഞ്ഞാലോ കറണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം താപം എച്ച് എസ് സിക്വൾ ടു എന്താണ് ഐസ്ക്വർ ആണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കണ്ടക്ടർ ൾ ടു ഐസ്ക്വർ ആർട്ടിയാണ് എച്ച് സീക്വൾ ടു ഐസ്ക്വർ ആർട്ടിയാണ് അപ്പൊ കറണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കുറയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കുറയും അങ്ങനെയല്ലേ അതായത് ഇവിടെ വോൾട്ടേജ് സ്ഥിരമാണ് വോൾട്ടേജ് സ്ഥിരമാണെന്ന് പറഞ്ഞു അല്ലേ ഇനി എന്താ ചെയ്തത് റെസിസ്റ്റൻസ് അങ്ങോട്ട് കൂട്ടി അല്ലെ റെസിസ്റ്റൻസ് കൂട്ടി പ്രതിരോധം വർദ്ധിപ്പിച്ചു പ്രതിരോധം കൂട്ടിയാൽ എന്താ സംഭവിക്കുക അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവ് കുറയും ശരിയാണല്ലോ കറണ്ടിന്റെ അളവ് കുറഞ്ഞാലോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കുറയും കാരണം എച്ച് എസ് സികളുടെ ഹൈസ്ക്വയർ ആർട്ടിയാണ് ഈ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം കുറയും അപ്പൊ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങൾ ആ ടേബിളിലേക്ക് നോക്കൂ ഇവിടെ നൽകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഅൻപത് വോൾട്ടാണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് ഓമുണ്ട് അമ്പത് ഉണ്ട് രണ്ട് വ്യത്യസ്ത പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട് അപ്പൊ അവിടെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഇരുന്നൂറ്റൻപത് ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് അതായത് പത്ത് ആംപിയർ ആണ് ഇരുപത്തഞ്ച് ഓമിന്റെ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഓമിന്റെ റെസിസ്റ്റൻസിൽ അവിടെ ഉൽപാദി അവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് പത്ത് ആംപിയർ ആണ് ടെൻ ആംപിയർ ആണ് എന്നാൽ അൻപത് ഓം പ്രതിരോധത്തിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും അഞ്ച് ആംപിയർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് കറണ്ട് കുറയും അപ്പോൾ സമയം എന്ന് പറയുന്നത് ടെൻ ആണ് അങ്ങനെയാണെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം ഹീറ്റ് പ്രൊഡ്യൂസഡ് എങ്ങനെ കാണും എച്ച് സീകളുടെ ഐസ്ക്വയർ ആർട്ടി നോക്കൂ നിങ്ങൾ ട്വൻറ്റി ഫൈവ് ഓമിൻ്റെ റെസിസ്റ്റൻസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ജൂളാണ് എന്നാൽ അൻപത് ഓമിന്റെ പ്രതിരോധത്തിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ജൂൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കുറയും കറണ്ട് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കുറയും ഉൽപാദിപ്പിക്കപ്പെടുന്ന താപം കുറയും അടുത്ത ചോദ്യം നോക്ക് നാലാമത്തെ ചോദ്യം ദ ടേബിൾ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഡിസൈൻ ടു വർക്ക് ഇൻ ടു തേർട്ടി വോൾട്ട് കംപ്ലീറ്റ് ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ്

ആദ്യത്തെ എന്താണ് വോൾട്ടേജ് ആണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് പ്രവർത്തിപ്പിക്കുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് അടുത്തത് ഉപകരണത്തിൻ്റെ പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് ഓഫ് ദി ഡിവൈസ് അടുത്ത കോളത്തിലെന്താണ് ഉപകരണത്തിലെ വൈദ്യുത പ്രവാഹം അതായത് വി ബൈ ആർ ഐ സി ഗൾ ടു വി ബൈ ആർ ആണ് ഒന്നാമത്തെ കോളത്തിന് രണ്ടാമത്തെ കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക് മൂന്നാമത്തെ കോളം കിട്ടും അല്ല ഐ സി ഗൾ ടു വി ബൈ ആർ ആണ് ഇനി നമുക്ക് അടുത്ത കോളത്തിൽ എന്താ ഉള്ളത് ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ് അല്ലെ ഒരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഒരു സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ ഒരു സെക്കൻഡാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ടി സിക്കളുടെ എത്ര ആയിരിക്കും വൺ സെക്കൻഡ് ആയിരിക്കും അപ്പൊ എച്ച് എസ് സിക്കിൾ വി ഐ ടി ആണ് അല്ലെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എച്ച് എസ് സിക്കിൾ ടു വി ഐ ടി അങ്ങനെയാണെങ്കിൽ പവർ എന്തായിരിക്കും പി സികൾ ടു വി ഐ അല്ലേ ലാസ്റ്റ് കോളത്തിൽ പവർ വ്യത്യാസപ്പെടാനുള്ള കാരണം അതായത് റീസൺ ഫോർ ചേഞ്ച് ദി റീസൺ ഫോർ ചേഞ്ച് ഇൻ പവർ അപ്പം നമുക്ക് ഫസ്റ്റ് റോ നോക്കൂ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഓമാണവിടെ അവിടെയുള്ള വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്തും വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇരുന്നൂറ്റി മുപ്പത് ഡിവൈഡർ ബാപ്ത്തേഴ് പോയിന്റ് അഞ്ച് എത്ര കിട്ടും നാല് ആംപിയർ ആണ് അപ്പോൾ അവിടെയുള്ള ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത് എന്താണ് എച്ച് എസ് സികൾ ടു വി ഐ ടി അതായത് വി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതാണ് ഐ എന്ന് പറഞ്ഞാൽ നാല് ആംപിയർ ആണ് ടി എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത് ജൂൺ എന്ന് കിട്ടും ഇനി പവർ എങ്ങനെ കണ്ടെത്തും പവർ സികൾ ടു വിൻ ടു ഐ ആണ് അല്ലേ അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വൺ സെക്കൻഡാണ് അപ്പം ഹീറ്റിന് എച്ച് പി സികൾ ടു നമുക്ക് എന്ത് എഴുതാം എച്ച് ബൈ ടി എന്ന് എഴുതാം അതായത് ടി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് തന്നെയാണ് അതുകൊണ്ട് എച്ചും പിയും ഇവിടെ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പം പി സി ടു നയൻ ട്വൻറ്റി വാട്ട് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ് ആ കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്തോട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ അവിടെ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് റെസിസ്റ്റൻസ് പ്രതിരോധം എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് ഹോമാണ് അപ്പോൾ കറണ്ട് എത്രയായിരിക്കും ഐ സിക്വൾ ടു വി ബൈ ആർ അല്ലെ ഇരുന്നൂറ്റി മുപ്പത് ഡിവൈഡ് ബൈ നൂറ്റി പതിനഞ്ച് എത്ര കിട്ടും രണ്ട് ആംപിയർ എന്നാണ് കിട്ടുക അല്ലേ ഇനി നമുക്ക് എന്താ കാണേണ്ടത് താപം അല്ലെങ്കിൽ ഹീറ്റ് കാണണം എച്ച് എസ് ഈക്വൾ ടു വി ഐ ടി എന്താ കിട്ടുക വി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതാണ് ഐ എന്ന് പറഞ്ഞാൽ ടു ആംപിയർ ആണ് ടി എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ നാനൂറ്റി അറുപത് ജൂൾ എന്ന് കിട്ടും പവറോ നാനൂറ്റി അറുപത് പാട്ട് അപ്പം ഇവിടെ പ്രതിരോധം എന്ത് ചെയ്തു ഇരട്ടിയാക്കി റെസിസ്റ്റൻസ് ഡബിൾ ആക്കി റെസിസ്റ്റൻസ് എന്തായി രണ്ട് മടങ്ങ് ടു ടൈംസ് ഇൻക്രീസ് ചെയ്തു റെസിസ്റ്റൻസ് എന്ത് ചെയ്തു ടു ടൈംസ് ഇൻക്രീസ് ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ ഉണ്ടായ ഹീറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കുറഞ്ഞു എമൗണ്ട് ഓഫ് ഹീറ്റ് പകുതിയായിട്ട് കുറഞ്ഞു ഓക്കെ അടുത്ത് നോക്കും മൂന്നാമത്തത് ഇരുന്നൂറ്റി ഒമ്പത് വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത് ഓം അല്ലേ റെസിസ്റ്റൻസ് ഇരുന്നൂറ്റി ഓം ആണ് അപ്പൊ അവിടെ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇരുന്നൂറ്റി ഒമ്പത് ഡിവൈഡർ ബൈ ഇരുന്നൂറ്റി മുപ്പത് എത്രയാണ് വൺ ആംപിയർ ആണ് അപ്പോൾ അവിടുത്തെ ഹീറ്റ് ഇരുന്നൂറ്റി മുപ്പത് ആയിരിക്കും പവർ എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി വാട്ട് ആയിരിക്കും അപ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എത്ര മടങ്ങായിട്ട് മാറി ഫോർ ടൈംസ് ഇൻക്രീസ് ചെയ്യും നാല് മടങ്ങ് കൂടി അല്ലേ അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് കൂടിയപ്പോൾ കറണ്ട് കുറഞ്ഞു കറണ്ട് കുറഞ്ഞതോട് കൂടിയിട്ട് നമ്മളെ ഹീറ്റ് അല്ലേ നാലിലൊന്നായിട്ട് കുറഞ്ഞു നേരത്തെ തൊള്ളായിരത്തി ഇരുപത് ഉണ്ടായിരുന്നു അതിപ്പോൾ എത്രയായിട്ട് മാറി ഇരുന്നൂറ്റി മുപ്പതായിട്ട് മാറി അതായത് നാലിലൊന്നായിട്ട് കുറഞ്ഞു അതായത് പ്രതിരോധം റെസിസ്റ്റൻസ് നാലു മടങ്ങ് കൂട്ടിയപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് നാലിലൊന്നായി അടുത്ത് നോക്കൂ നൂറ്റി പതിനഞ്ച് വോൾട്ട് അൻപത്തേഴ് പോയിന്റ് അഞ്ച് ഓം അല്ലേ അൻപത്തേഴ് പോയിന്റ് അഞ്ച് ഓമിന് വ്യത്യാസമൊന്നുമില്ല അതായത് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ പക്ഷെ വോൾട്ടേജ് എന്ത് ചെയ്തു പകുതിയാക്കി മാറ്റി അപ്പോൾ ഇവിടെ കറൻറ്റ് എത്ര കിട്ടിയത് നൂറ്റി പതിനഞ്ച് വോൾട്ട് ഡിവൈഡ് ബൈ അൻപത്തേഴ് പോയിന്റ് അഞ്ച് ഓം എത്ര കിട്ടും രണ്ട് ആണ് കിട്ടുക അപ്പം ഹീറ്റ് എച്ച് എസ് സികൾ ടു വി ഐ ടി അല്ലേ വി എത്ര നൂറ്റി പതിനഞ്ച് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ടി എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ നൂറ്റി പതിനഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒന്ന് എത്ര കിട്ടും ഇരുന്നൂറ്റി മുപ്പത് ജൂൾ എന്ന് കിട്ടും ഇരുന്നൂറ്റി മുപ്പത് ആണ് കിട്ടുക അല്ലേ അപ്പൊ ഇവിടെ എത്ര പവർ ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി മുപ്പത് വാട്ടാണ് ഉണ്ടാവുക അപ്പൊ വോൾട്ടേജ് പകുതി ആയപ്പോൾ പവർ എന്ത് ചെയ്തു പവറും നാലിലൊന്നായിട്ട് കുറഞ്ഞു പിന്നെ അടുത്ത് നോക്കൂ നാനൂറ്റി അറുപത് വോൾട്ട് അൻപത്തി പോയിന്റ് അഞ്ച് Ohm Ohm》ും റെസിസ്റ്റൻസ് അപ്പൊ എങ്ങനെ കറണ്ട് കിട്ടും നാനൂറ്റി അറുപത് ഡിവൈഡ് ബൈ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് നാനൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എത്ര കിട്ടും എട്ട് ആംബിയർ എന്ന് കിട്ടും എത്ര കിട്ടുക എട്ട് ആംബിയർ എന്ന് കിട്ടും ശരിയല്ലേ എട്ട് ആംബിയർ ആണ് അവിടെ കിട്ടുക അപ്പൊ അവിടെ എങ്ങനെ എച്ച് കിട്ടും അങ്ങനെ കിട്ടും എച്ച് സീക്വൾ ടു വി ഐ ടി അതെത്ര കിട്ടുക മൂവായിരത്തി അറുനൂറ്റി എൺപത് ജൂൾ എന്ന് കിട്ടും അല്ലെ അപ്പൊ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും മൂവായിരത്തി അറുനൂറ്റി എൺപത് പാട്ടായിരിക്കും അപ്പൊ അവിടെ വോൾട്ടേജ് ഇരട്ടിയാക്കിയപ്പോൾ അതിനനുസരിച്ച് എന്ത് കൂടി അവിടെ ഉത്പാദിപ്പിക്കപ്പെട്ട താപം അല്ലെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് കൂടി അതുപോലെ പവറും കൂടി ഇനി അതിലെ ചോദ്യങ്ങൾ നോക്കൂ ഹൗ ഡസ് ദ വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക്സ് എഫെക്ട്സ് ഇറ്റ്സ് ഫങ്ഷനിങ് ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടത പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു അതായത് ഉപകരണത്തിന്റെ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ മാറ്റമില്ലാതെ വോൾട്ടേജ് ഉയർത്തിയാൽ പവർ എന്ത് ചെയ്യും വർദ്ധിക്കും അല്ലെങ്കിൽ പവർ ഇൻക്രീസ് ചെയ്യും അപ്പൊ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പവർ ഇൻക്രീസ് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രതിരോധത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പാടില്ല അടുത്ത ചോദ്യം നോക്കൂ വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു പവർ ഓൺ ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് ഉപകരണത്തിന്റെ പ്രവർത്തന വോൾട്ടതയിൽ മാറ്റം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും അവിടെ വോൾട്ടേജിൽ മാറ്റം വരുത്തുന്നില്ല പിന്നെ എന്താ കൂട്ടുന്നത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും കറണ്ട് കുറയും കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാലോ പവർ കുറയും പവർ എന്ന് പറഞ്ഞാൽ എന്താണ് പിക്വൽ ടു വി ഇൻ ഐ ആണ് അപ്പോൾ വോൾട്ടേജിൽ മാറ്റമൊന്നുമില്ല പക്ഷെ കറണ്ട് കുറയും കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാലോ പവർ കുറയും അല്ലേ പ്രതിരോധം വർദ്ധിക്കുന്ന സമയത്ത് കറണ്ട് കുറയും അതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അല്ലേ കറണ്ട് ഡിക്രീസസ് വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ് അടുത്തത് വോട്ട് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദയർ പവർ വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്ന താപന ഉപകരണങ്ങളിൽ പവർ വർദ്ധിപ്പിക്കാനായി നിർമ്മാണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അപ്പൊ പവർ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടണം കറണ്ട് കൂട്ടണം ശരിയല്ലേ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താണ് പി സീകൾ ടു വി ഇൻ ഐ ആണ് വി കോൺസ്റ്റന്റ് ആണ് വി ഇരുന്നൂറ്റി മുപ്പത് ആണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല ഐ കൂട്ടിയാൽ മാത്രമേ എന്ത് കൂടുള്ളൂ പവർ കൂടുള്ളൂ കറണ്ട് കൂട്ടിയാൽ പവർ കൂടും കറണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ ഉപകരണത്തിന് എന്ത് കുറയ്ക്കണം പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കണം റെസിസ്റ്റൻസ് കുറച്ചാലോ അവിടെയുള്ള ഉള്ള കറണ്ട് കൂടും കറണ്ട് കൂടിയാൽ പവർ ഇൻക്രീസ് ചെയ്യും ഓക്കെ ആണല്ലോ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ

അടുത്ത അഞ്ചാമത്തെ എന്താണ് സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ അപ്പം അത് ഫില്ല് ചെയ്യാണ് വേണ്ടത് അല്ലേ അപ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ കാര്യം തന്നിട്ടുണ്ട് വാട്ടർ ഹീറ്റർ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിലാണ് അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് അതുകൊണ്ട് എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായിരിക്കും ഇനി ഉപകരണത്തിന്റെ പവർ അത്രയാണ് നാലായിരത്തി മുന്നൂറ്റി എഴുപത് വാട്ടാണ് തന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഐ സി ഈക് ടു പി ബൈ വി അല്ലെ ഐ സിഇക്വൾ ടു പി ബൈ വി ആണ് അതായത് പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ആണ് പവർ നാലായിരത്തി മുന്നൂറ്റി എഴുപതാണ് അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇരുന്നൂറ്റി മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ എത്ര കിട്ടും പത്തൊമ്പത് ആംപിയർ എന്ന് കിട്ടും അപ്പോൾ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് എങ്ങനെ കണ്ടെത്തുക ഈ പത്തൊമ്പത് ആംബിയറിനെക്കാളും കുറച്ചുകൂടി കൂടുതലുള്ള ആംബിയറേജിലുള്ള ഫ്യൂസ് ഉപയോഗിക്കണം അതായത് ട്വൻറ്റി ആംബിയറിൻ്റെ ഫ്യൂസ് വെയർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് അടുത്തത് എയർ കണ്ടീഷണർ ആണോ അല്ലേ അതിൻ്റെ പവർ തന്നിട്ടില്ല പക്ഷേ സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ദി സർക്യൂട്ട് തന്നിട്ടുണ്ട് എത്രയാണത് പതിനാലേ പോയിന്റ് അഞ്ച് ആംബിയർ ആണോ അല്ലേ അപ്പം അവിടുത്തെ പവർ എങ്ങനെ കിട്ടും പി സീക്വൾ ടു വി ഇൻറ്റു ഐ അപ്പം ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു പതിനാലേ പോയിന്റ് അഞ്ച് എത്രയാണത് കിട്ടുക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് വാട്ടർന്ന് കിട്ടും ഇനി അവിടെ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് എത്രയാണ് പതിനഞ്ച് ആംപിയർ ആയിരിക്കും കാരണം പതിനാലേ പോയിന്റ് അഞ്ച് ആംബിയർ ആണ് അതിലൂടെ ഒടുക്കുന്ന കറണ്ട് പരമാവധി കറണ്ട് അതിനേക്കാളും കൂടുതൽ ആംപിയറേജ് ഉള്ള ഒരു ഫ്യൂസ് വെയറാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടത് പതിനഞ്ച് ആംബിയറേജിന്റെ ഫ്യൂസ് വെയർ ഉപയോഗിക്കാം അടുത്ത ടെലിവിഷൻ ഉപകരണത്തിന്റെ പവർ എത്രയാണ് അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് വാട്ടാണ് അപ്പൊ അതിലൂടെ ഒടുക്കുന്ന കറണ്ട് എങ്ങനെ കണ്ടെത്തും ഇരുന്നൂറ്റി മുപ്പത് ഡിവൈഡ് ബൈ അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് എത്രയത് കിട്ടുക നാല് ആംപിയർ ആണ് അല്ലേ അപ്പൊ നാല് ആംപിയർ ആണ് അതിലൂടെ കൊടുക്കുന്ന കറണ്ട് അപ്പം അതിന് അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലുള്ള അതായത് ആ ടെലിവിഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നാല് ആംപിയർ ആണ് അപ്പം അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ആംപിയറേജ് ഉള്ള ഒരു ഫ്യൂസ് വയർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് അത് എത്ര ഉപയോഗിക്കാം അഞ്ച് ആംപിയറേജിന്റെ ഫ്യൂസ് വെയർ ഉപയോഗിക്കാം അടുത്തത് കമ്പ്യൂട്ടർ അതിൻ്റെ ഉപകരണത്തിന്റെ പവർ തന്നിട്ടില്ല അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് പോയിന്റ് വൺ ടു ഫൈവ് ആംപിയർ ആണ് അപ്പം ഇരുന്നൂറ്റി മുപ്പതിന് പോയിൻറ്റ് വൺ ടു ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും അതിന്റെ പവർ കിട്ടും എത്രയാണിത് ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് വാട്ടാണ് അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് പോയിൻ്റ് വൺ ടു ഫൈവ് ആംപിയർ ആണ് അപ്പോൾ ആ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ഫ്യൂസിൻ്റെ എന്ന് പറയുന്നത് പോയിൻറ്റ് ടു ആംബിയറേജിൻ്റെ ഫ്യൂസ് ഉപയോഗിക്കാം കാരണം പോയിന്റ് ടു ആംബിയറേജിൻ്റെ ഫ്യൂസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് പോയിൻ്റ് ടുവിൻ്റെ അത് ഉപയോഗിക്കാം ഇനി പോയിന്റ് ടു ഇല്ലെങ്കിൽ പോയിന്റ് ഫൈവിൻ്റെ ആംബിയറേജ് പോയിന്റ് ഫൈവ് ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ശ്രദ്ധിക്കേണ്ടത് ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റിനേക്കാൾ കുറച്ച് ആംബിയറേജ് കൂടുതലുള്ള ഒരു ഫ്യൂസ് വയർ വെയറോടെ ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത് നോക്കൂ പ്രവർത്തന വോൾട്ടത ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായ ഒരു വൈദ്യുത ഉപകരണത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് രണ്ടേ പോയിന്റ് രണ്ട് ആംബിയറേജിന്റെതാണ് എങ്കിൽ ഉപകരണത്തിന്റെ പവർ ദ ആംബിയറേജ് ഓഫ് ഫ്യൂസ് ബൈ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ദാറ്റ് വാട്സ് ഓൺ ടു തേർട്ടി വോൾട്ടീസ് ടു പോയിന്റ് ടു ആംബിയോ ഇഫ്സോ ദ പവർ ഓഫ് ദ ഡിവൈസിസ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് ടു പോയിന്റ് ടു ആംബിയോറേജിൻ്റെതാണ് അപ്പോൾ അവിടുത്തെ പവറാണ് കണ്ടെത്തേണ്ടത് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് വോൾട്ടേജിൻറ്റു കറണ്ടാണ് അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് കറണ്ടും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു ടു പോയിന്റ് ടു അത് എത്ര കിട്ടുക അഞ്ഞൂറ്റി ആറ് വാട്ടാണ് അപ്പൊ അഞ്ഞൂറ്റാറ് വാട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക അല്ലെ അപ്പൊ അഞ്ഞൂറ്റാറ് വാട്ടിനേക്കാൾ കുറവായ പവർ ആയിരിക്കും ആരുടേത് ഈ ഉപകരണത്തിന്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്തത് ഫ്യൂസ് വെയറിന്റെ ആംബിയറേജ് അനുസരിച്ചിട്ടാണ് ഇവിടെ പവർ കണ്ടെത്തിയത് അത് അഞ്ഞൂറ്റാറാണ് അപ്പൊ അഞ്ഞൂറ്റാറിൽ കുറവായിരിക്കും അപ്പൊ ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അഞ്ഞൂറ് വാട്ടിനും അഞ്ഞൂറ്റി പത്ത് വാട്ടിനും ഇടയിൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തത് ആറാമത്തെ ചോദ്യം ർക്യൂട്ട് ഫോർ ടെൻ മിനിറ്റ് ഒരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നൂറ്റി പതിനഞ്ച് വാട്ട് ഫിലമൻ ലാംബ് സർക്യൂട്ടിൽ പത്ത് മിനിറ്റ് പ്രവർത്തിപ്പിക്കുന്നു വോട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ് ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര അപ്പ ഇവിടെ പവർ തന്നിട്ടുണ്ട് അതുപോലെ വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലേ അപ്പ എന്തായിരിക്കും കറണ്ട് എന്ന് പറയുന്നത് ഐസ് ഈക്വൾ ടു പി ബൈ വി അല്ലെ പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് നൂറ്റി പതിനഞ്ചേ ഹരിക്കണം ഇരുന്നൂറ്റി മുപ്പത് എത്ര കിട്ടിയത് പോയിന്റ് അഞ്ച് ആംബിയർ ആണ് അപ്പൊ ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് പോയിന്റ് അഞ്ച് ആംബിയർ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ മച്ച് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ബൾബ് ഇൻ ടെൻ മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്ര നമുക്കറിയാം ക്യൂസികൾ എന്താണ് ഐ ടി ആണ് അല്ലെ ഐ എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ കണ്ടെത്തി പോയിന്റ് അഞ്ച് ആംബിയർ ആണ് ഇനി ടി എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആണ് ഈ പത്ത് മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം സെക്കൻഡിലേക്ക് മാറ്റണം പത്ത് ഇൻറ്റു അറുപത് എത്രയാണ് അറുന്നൂറാണ് അപ്പൊ പോയിന്റ് അഞ്ച് ഇൻറ്റു അറുന്നൂറ് എത്ര കിട്ടുന്നത് മുന്നൂറ് കൂളം അല്ലേ അപ്പൊ ആൻസർ എന്താണ് മുന്നൂറ് കൂളം കൂളം എങ്ങനെ എഴുതുക സി എന്നാണ് ക്യാപിറ്റൽ സി എന്നാണ് എഴുതുക അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അൻ ഇലക്ട്രിക് ഹീറ്റർ കണ്ടക്ട്സ് ഫോർ ആംബിയർ കറന്റ് വെൻ സിക്സ്റ്റി വോൾട്ടീസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽ വോൾട്ട് വിൽ ബി ദ കറന്റ് ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസിസ് വൺ ട്വൻറ്റി വോൾട്ട് ഒരു ഇലക്ട്രിക് ഹീറ്ററിന്റെ ടെർമിനലിനിടയിൽ അറുപത് വോൾട്ട് നൽകുമ്പോൾ അത് നാല് ആംബിയർ കറണ്ട് കടത്തിവിടുന്നു എങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നൂറ്റി ഇരുപത് ആയാൽ കറണ്ട് എത്രയായിരിക്കും അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് ഇലക്ട്രിക് ഹീറ്ററിന്റെ ടെർമിനലിനിടയിൽ അറുപത് വോൾട്ട് നൽകുന്നു അതായത് വോൾട്ടേജ് അറുപത് വോൾട്ടാണ് നൽകുന്നത് അല്ലെ വോൾട്ടേജ് അറുപത് വോൾട്ട് നൽകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു നാല് ആംബിയർ കറണ്ട് ആണ് കടത്തിവിടുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലോ അതിന്റെ പ്രതിരോധം കണ്ടുപിടിച്ചാലോ എങ്ങനെ കണ്ടെത്താൻ പറ്റും അറുപത് ഡിവൈഡഡ് ബൈ നാല് അല്ലേ അതായത് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് അപ്പോൾ അറുപത് വോൾട്ട് ഡിവൈഡഡ് ബൈ നാല് ആംബിയർ എന്ത് കിട്ടും പതിനഞ്ച് ഓമാണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പതിനഞ്ച് ഓമാണതിന്റെ റെസിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൂറ്റി ഇരുപത് വോൾട്ടാക്കിയാൽ കറണ്ട് എത്രയായിരിക്കും കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം ഐ ഇസ് ഈക്വൾ ടു വി ബൈ ആർ വി ഡിവൈഡ് ബൈ ആർ എന്താ വി വൺ ട്വന്റി അല്ലെ പതിനഞ്ച് എത്ര കിട്ടും എട്ട് ആംപിയർ കറണ്ട് ഉണ്ടാവും അല്ലെ അപ്പം വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തും കൂടും കറണ്ടും കൂടും നമുക്ക് ഓം നിയമം അല്ലെ ഓം നിയമം അതാണ് പറയുന്നത് ഓം സ്ലോ അക്കോർഡിംഗ് ടു ഓം സ്ലോ വോൾട്ടേജ് ഡയറക്ട് പ്രപ്പോർഷണൽ ടു കറണ്ട് ഇനി അടുത്ത നോക്കൂ എട്ടാമത്തെ ചോദ്യം ത്രീ റെസിസ്റ്റേഴ്സ് ഓഫ് ടു ഓം ൻസ് ദാറ്റ് യു കാൻ ഗെറ്റ് ക്ലാസ്സിൽ രണ്ട് ഓം മൂന്ന് ഓം ആർ ഓം പ്രതിരോധമുള്ള പ്രതിരോധങ്ങൾ നൽകിയിരിക്കുന്നു ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കൂടിയ പ്രതിരോധം എത്ര ഹയസ്റ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തും നമ്മൾ ഇത് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണിയായിട്ട് ഘടിപ്പിക്കണം അല്ലേ അപ്പൊ ശ്രേണിയായിട്ട് ഘടിപ്പിക്കുമ്പോ എന്താ സംഭവിക്ക എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം എന്ന് പറയുന്നത് ആറ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ആണ് അത് മൂന്നും കൂടി ആഡ് ചെയ്യുക അല്ലേ അപ്പൊ രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് ആർ അത്ര ആയിരിക്കും പതിനൊന്ന് ഓം ആയിരിക്കും അപ്പൊ മാക്സിമം റെസിസ്റ്റൻസ് ഏറ്റവും കൂടിയ പ്രതിരോധം എന്ന് പറയുന്നത് പതിനൊന്ന് ഓം ആയിരിക്കും ഇനി അടുത്തത് വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു കാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എത്ര അതെങ്ങനെ കണ്ടെത്തുക ഇവയെ സമാന്തരമായി അല്ലെ ഇവയെ സമാന്തരമായി അല്ലെങ്കിൽ പാരൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഏറ്റവും കുറഞ്ഞ പ്രതിരോധം കിട്ടും അല്ലെ വൺ ബൈ ആറ് സികളിട്ട് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ അല്ലെ ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധമാണ് അപ്പോൾ എന്ത് വരും ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ ആറ് അല്ലേ അപ്പം അത് അതിൻ്റെ എൽ സി എം എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ചേരത്തിൽ ആറ് വരും മുകളിൽ എന്തൊക്കെ വരിക മൂന്നേ പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന് അതായത് ആറ് ബൈ ആറ് എന്ന് വരും അത് ഒരു ഓമാണ് അല്ലേ അപ്പൊ ലീസ്റ്റ് റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എന്ന് പറയുന്നത് അത്രയായിരിക്കും ഒരു ഓം ആയിരിക്കും ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് ഫോർ പോയിന്റ് ഫൈവ് ഓം യൂസിങ് ദീസ് ത്രീ ഡ്രോ ദ സർക്യൂട്ട് ഇവ മൂന്നും പ്രയോജനപ്പെടുത്തി നാലേ പോയിന്റ് അഞ്ച് ഓം പ്രതിരോധം ഉളവാക്കാൻ കഴിയുമോ സർക്യൂട്ട് ചിത്രീകരിക്കുക അപ്പൊ നമുക്കിവിടെ രണ്ട് ഓമിൻ്റെയും ആറ് ഓമിൻ്റെയും റെസിസ്റ്റൻസുകൾ പാരൽ ആയിട്ട് കണക്ട് ചെയ്തു അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ആറ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ സിക്സ് അല്ലേ അപ്പോൾ അതിന്റെ എൽസ്യം സിക്സ് ആണ് അപ്പോൾ ത്രീ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് കിട്ടും അതായത് ഫോർ ബൈ സിക്സ് എന്ന് കിട്ടും ഈ ഫോർ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ആണ് അപ്പോൾ ആറ് എത്ര കിട്ടും ആറ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൾ ടു സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടും അതെത്രയാണ് വൺ പോയിൻ്റ് ഫൈവ് ആണോ ഈ വൺ പോയിന്റ് ഫൈവ് ആരുമായിട്ട് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുക മൂന്ന് ഓമുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക അപ്പൊ എന്താ അവിടെ കിട്ടുക അല്ലെ അപ്പൊ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം എ ഗേൾ ഹാസ് റെസിസ്റ്റേഴ്സ് മെനിസ്റ്റർ ടു ഷീ നീഡ്സ് എ സർക്യൂട്ട് ഓഫ് നയൻ ഓം റെസിസ്റ്റൻസ് ഫോർ ദിസ് ഡ്രോ എ സർക്യൂട്ട് വിത്ത് മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റർ ഒരു കുട്ടിയുടെ കൈവശം അനേകം രണ്ട് ഓം പ്രതിരോധങ്ങളുണ്ട് കുട്ടിക്ക് ഒമ്പത് ഓം സഫല പ്രതിരോധം ലഭിക്കുന്ന സർക്യൂട്ട് ആവശ്യമുണ്ട് ഇതിനായി ഏറ്റവും കുറഞ്ഞ എണ്ണം പ്രതിരോധങ്ങൾ ഉപയോഗിച്ചൊരു സർക്യൂട്ട് വരയ്ക്കുക അപ്പം നമ്മളിവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കുക ഏറ്റവും കുറഞ്ഞ എണ്ണം പ്രതിരോധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആകെ ആറ് പ്രതിരോധങ്ങളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് അതിൽ നാല് ഓമിന്റെ നാല് പ്രതിരോധങ്ങൾ ശ്രേണിയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ എത്ര കിട്ടി എട്ട് ഓം കിട്ടി അല്ലേ ഇനി രണ്ട് പ്രതിരോധങ്ങൾ എന്ത് ചെയ്യണം സമാന്തരമായി ബന്ധിപ്പിച്ച ശേഷം അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്ത ശേഷം മറ്റുള്ളതിന്റെ കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഈ രണ്ട് ഓമിൻ്റെ രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ കിട്ടുക വൺ ബൈ ആറ് സീകൾട്ട് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു അല്ലെ അതായത് ടു ബൈ ടു എന്ന് വരും അതായത് വൺ ഓം ആണ് വൺ ഓം എന്ന് വരും അപ്പോ നാലെണ്ണം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു രണ്ടെണ്ണം പാരൽ ആയിട്ടും അപ്പൊ എന്താ കിട്ടുക മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒമ്പത് ഓം ആയിരിക്കും അടുത്തത് ഇഫ് എ ബൾബ് ഈസ് ലിറ്റ് ആഫ്റ്റർ റീജോയിനിങ് ദ പാർട്സ് ഓഫ് എ ബ്രോക്കൺ ഫിലമെന്റ് വാട്ട് ചേഞ്ച് വിൽ ഒക്ക് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം ദ ലാബ് വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ പവർ ഓഫ് ദി ബൾബ് ഒരു ബൾബിലെ പൊട്ടിയ ഫിലമെന്റിന്റെ ഭാഗങ്ങൾ വീണ്ടും ചേർത്ത് വെച്ച് പ്രകാശിപ്പിച്ചാൽ ബൾബിന്റെ പ്രകാശത്തിന് എന്ത് ഉണ്ടാവുക ബൾബിന്റെ പവറിന് എന്ത് മാറ്റം സംഭവിക്കും അപ്പൊ ഇവിടെ പൊട്ടിയ ഫിലമെന്റ് ആണ് അതിന്റെ ഭാഗങ്ങൾ വീണ്ടും ചേർത്ത് വെച്ചു എന്നിട്ട് പ്രകാശിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഫിലമെന്റ് പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫിലമെന്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് അതിന്റെ നീളം തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ടാകും നീളം കുറയുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയും പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ അളവ് കൂടും കറണ്ടിന്റെ അളവ് കൂടിയാൽ തീർച്ചയായിട്ടും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രകാശം അല്ലെങ്കിൽ ലൈറ്റിന്റെ അളവ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടും ഇനി അടുത്തത് പവറിന് എന്ത് മാറ്റം സംഭവിക്കും ചോദിച്ചിട്ടുണ്ട് അല്ലെ പവറിന്റെ എന്താ പി സികളുടെ വീണ്ടും ഐ ആണ് നമ്മൾ ഐ കൂടുമെന്ന് കണ്ടു അല്ലേ കറണ്ട് കൂടും കറണ്ട് കൂടിയാൽ തീർച്ചയായിട്ടും ആരും കൂടും പവറും കൂടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ആവ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പവർ ഓഫ് എ സർക്യൂട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഒരു സർക്യൂട്ടിലെ പവറിനെ സൂചിപ്പിക്കാത്തത് ഏത് ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ പവറിനെ സൂചിപ്പിക്കുന്നുണ്ട് വി ഐ എന്ന് പറഞ്ഞതും പവറിൻ്റെ ഇക്വേഷനാണ് വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞതും പവറിൻ്റെ ഇക്വേഷൻ ആണ് അപ്പോൾ ഏതാണ് ഇതിലല്ലാത്തത് ഐ ആർ സ്ക്വയർ ആണ് പവറിൻ്റെ ഇക്വേഷൻ അല്ലാത്തത് അടുത്ത് നോക്കൂ ഹൗ മച്ച് വിൽ ബി ദ പവർ ഓഫ് എ ടു ട്വൻ്റി വോൾട്ട് ഹൺഡ്രഡ് വാട്ട് ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് വൺ ടെൻ വോൾട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് നൂറ് വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് നൂറ്റി പത്ത് വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് വോൾട്ടേജ് തന്നിട്ടുണ്ട് അതുപോലെ പവർ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഈ ബൾബിന്റെ ഇലക്ട്രിക് ബൾബിന്റെ എന്ത് കണ്ടെത്താം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കണ്ടെത്താം ആർ എസ് സികളുടെ ബി സ്ക്വയർ ബൈ പി അപ്പം ഇരുന്നൂറ്റി ഇരുപതേ സ്ക്വയർ ഡിവൈഡ് ബൈ നൂറ് എന്ന് കിട്ടും അത് എത്രയാ നാനൂറ്റി എൺപത്തിനാല് ആണ് അതായത് ഈ ബൾബിന്റെ പ്രതിരോധം ബൾബിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തിനാല് ആണ് ഇനി ഇത് നൂറ്റി പത്ത് വോൾട്ടിലാണ് ഇനി പ്രവർത്തിപ്പിക്കാൻ പോണത് അപ്പം അതിന്റെ പവർ ആണ് കാണേണ്ടത് അപ്പൊ പവർ ഈക്വൽ ടു എന്ത് വരും വി സ്ക്വയർഡ് ബൈ ആറ് എന്ന് വരും വി സ്ക്വയേർഡ് ബൈ ആറ് അപ്പം നൂറ്റി പത്ത് സ്ക്വയർ ഡിവൈഡ് ബൈ നാനൂറ്റി എൺപത്തിനാല് അപ്പം എത്ര വാട്ട കിട്ടുക ഇരുപത്തഞ്ച് വാട്ട് കിട്ടും അപ്പം നൂറ്റി പത്ത് വോൾട്ടിലാണ് ആ ബൾബ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ഉള്ള പവർ എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തഞ്ച് വാട്ട് മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരൽ ടു എ ഡിവൈസ് ഇൻ എ സർക്യൂട്ട് ചൂടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു സർക്യൂട്ടിലെ ഉപകരണത്തിന് സമാന്തരമായി ഘടിപ്പിക്കേണ്ടത് ഏത് വോൾട്ട് ആണ് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് ഗാളിനോ മമ്മീറ്റർ എല്ലാം തന്നെ എന്ത് ചെയ്യണം സീരീസ് ആയിട്ടാണ് അല്ലെങ്കിൽ ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കൂ വെന ട്വൽവ് വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ ടു പോയിന്റ് ഫൈവ് മില്ലി ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇഫ് സോ വാട്ട് ഇസ് ദസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റർ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി പ്രതിരോധവുമായി ബന്ധിപ്പിച്ചപ്പോൾ ഇതിലൂടെ രണ്ടേ പോയിന്റ് അഞ്ച് മില്ലി ആംപിയർ കറണ്ട് പ്രവഹിച്ചു എങ്കിൽ ബന്ധിപ്പിച്ച പ്രതിരോധത്തിന്റെ പ്രതിരോധം എത്രയാണ് അപ്പൊ ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് അതിൻ്റെ കറണ്ട് തന്നിട്ടുണ്ട് അപ്പം എന്ത് ചെയ്താൽ മതി അതിന്റെ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത് പ്രതിരോധമാണ് കാണേണ്ടത് അപ്പൊ ആർ ടു സികൾ കിട്ടും വി ബൈ ഐ എന്ന് കിട്ടും ആർ എ സികൾ ടു വി ബൈ ഐ അപ്പൊ എന്താ ട്വൽവ് വോൾട്ട് ഡിവൈഡഡ് ബൈ ടു പോയിന്റ് ഫൈവ് മില്ലി ആംബിയർ അപ്പൊ ഇവിടെ മില്ലി ആംബിയർ ആണ് തന്നിട്ടുള്ളത് അല്ലെ അപ്പൊ നോക്കുക ട്വൽ ഡിവൈഡഡ് ബൈ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ അല്ലെ ഈ മില്ലി ആംബിയറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം ആംബിയറിലേക്ക് മാറ്റണം കാരണം ആംബിയർ ആണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ എന്ന് വരും അത് ന്യൂമറേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഈ ടെൻ റേസ് ടു മൈനസ് ത്രീ എന്താവും അംശത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്തായിട്ട് മാറും ടെൻ റെസിസ്റ്റർ ത്രീ ആയിട്ട് മാറും അതായത് ട്വൽവ് ഇൻറ്റു ടെൻ റെസ്റ്റർ ത്രീ ഡിവൈഡ് ബൈ ടു ഫൈവ് അതായത് നാലായിരത്തി എണ്ണൂറ് ഓം എന്ന് കിട്ടും എണ്ണൂറ് ഓമാണവിടെ ആൻസർ വരുന്നത് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ഈ പോയിന്റ് ടു ഓവും ഫോർ ഓം പോയിന്റ് ഫൈവ് ഓം ആൻഡ് ട്വൽവ് ഓം റെസിസ്റ്റേഴ്സ് ആർക്റ്റഡ് ടു നയൻ വോൾട്ട് ബാറ്ററി ഇൻ പാരലൽ വൂഡ് വിൽ ബി ദ കറന്റ് ത്രൂ ട്വൽവ് ഓം റെസിസ്റ്റർ ഒരു നയൻ വോൾട്ട് ഒരു ഒമ്പത് വോൾട്ട് ബാറ്ററിയുമായി പോയിന്റ് രണ്ട് ഓം പോയിന്റ് മൂന്ന് ഓം പോയിന്റ് നാല് ഓം പോയിന്റ് അഞ്ച് ഓം പന്ത്രണ്ട് ഓം എന്നീ റെസിസ്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ പന്ത്രണ്ട് ഓം പ്രതിരോധത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയായിരിക്കും അപ്പോൾ ഇവിടെ പാരൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ റെസിസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ പ്രതിരോധത്തിലും അനുഭവപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും നാൻ വോൾട്ട് തന്നെയായിരിക്കും അല്ലേ അപ്പം നാൻ വോൾട്ടായിരിക്കും അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് ഈ സമാന്തരമായിട്ടുള്ള സർക്യൂട്ടിൽ സമാന്തരമായിട്ട് പ്രതിരോധങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രതിരോധത്തിനും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റേഴ്സിനും കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും അപ്പോൾ പന്ത്രണ്ട് ഓം റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നയൻ വോൾട്ട് തന്നെയാണ് അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് എങ്ങനെ കണ്ടെത്തുക കറണ്ട് ആയി സീകൾട്ട് വി ബൈ ആറാണ് അല്ലേ വി എത്ര നയൻ വോൾട്ടാണ് അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഒമ്പത് ബൈ പന്ത്രണ്ട് എത്ര പോയിൻ്റ് സെവൻ ഫൈവ് ആംബിയർ ആണ് അപ്പോൾ പന്ത്രണ്ട് ഓം പ്രതിരോധത്തിലൂടെ അല്ലെങ്കിൽ പന്ത്രണ്ട് ഓം റെസിസ്റ്ററിലൂടെ പന്ത്രണ്ട് ഓം റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് പോയിന്റ് ആംബിയർ ആണ് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനിസ്റ്റേഴ്സ്റ്റഡ് ഇൻ പാരൽ ടു ഗെറ്റ് ആംബിയർ കറണ്ട് ഫ്രം ടു ട്വന്റി വോൾട്ട് സപ്ലൈ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് സപ്ലൈയിൽ അഞ്ച് ആംബിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് നൂറ്റി എഴുപത്തി ആറ് ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കണം അപ്പം ഇവിടെ തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് സപ്ലൈ ആണ് അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാണെന്ന് തന്നിട്ടുണ്ട് ഇനി അതിലൂടെ എത്ര ആണ് പ്രവഹിക്കേണ്ടത് അഞ്ച് ആംബിയർ ആണ് പ്രവഹിക്കേണ്ടത് അപ്പം അവിടുത്തെ റെസിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ അപ്പം അവിടുത്തെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തും നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക് നാൽപ്പത്തി നാല് എന്ന് കിട്ടും ശരിയല്ലേ അതായത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് സപ്ലൈയിൽ അഞ്ച് ആംബിയർ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും ആ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തും നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ബൈ അഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ബൈ അഞ്ച് അത്രയാണ് നാല്പത്തിനാല് ഓമാണ് ഈ നാല്പത്തിനാല് ഓം പ്രതിരോധം നമുക്ക് കിട്ടണം അല്ലേ അപ്പൊ അത് എങ്ങനെയുണ്ടാക്കുന്നത് നൂറ്റി എഴുപത്തി ആറ് ഓമിന്റെ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നൂറ്റി എഴുപത്തി ആറ് ഓമിന്റെ റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഈ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആർ റെസിസ്റ്റൻസ് ഉള്ള എൻ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആർ ഡിവൈഡ് ബൈ എൻ ആയിരിക്കും അതായത് ആറ് പ്രതിരോധമുള്ള എൻ പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആറ് ബൈ എൻ ആയിരിക്കും അല്ലെ അപ്പൊ നമുക്കിവിടെ ഇരുന്നൂറ്റി ഇരുപത് ബൈ അഞ്ച് പറഞ്ഞാൽ എത്ര കിട്ടിയത് നാല്പത്തിനാലാണ് നൂറ്റി എഴുപത്തി ആറ് ഓമിന്റെ എത്ര റെസിസ്റ്റേഴ്സ് പാരൽ ആയിട്ട് കണക്ട് ചെയ്താലാണ് നാല്പത്തിനാല് ഓം കിട്ടുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം നൂറ്റി എഴുപത്തി ആറ് ബൈ എൻ അല്ലേ എൻ റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ എന്താ എഴുതുന്നത് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പൊ നൂറ്റി എഴുപത്തി ആറ് ബൈ എൻ സികളുടെ എന്ത് കിട്ടും നാൽപ്പത്തി എന്ന് കിട്ടും അല്ലെ അപ്പൊ എങ്ങനെ കിട്ടും നൂറ്റി എഴുപത്തി ആറ് ബൈ നാൽപ്പത്തി നാല് എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് ബൈ നാല് എത്രയാണത് നാല് എണ്ണം അല്ലേ അപ്പോൾ നൂറ്റി എഴുപത്തി ആറ് ഓമിന്റെ നാല് പ്രതിരോധങ്ങൾ നാല് റെസിസ്റ്റേഴ്സ് പാരൽ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എത്ര ഓം കിട്ടും ഓം ആണ് അവിടെ കിട്ടും അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡെപിക്ട് ഫിഗർ ഷോയിങ് ദ അറേഞ്ച്മെന്റ് ഓഫ് ത്രീ റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട് ടു ഗെറ്റ് ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് നയൻ ഓം ആൻഡ് ഫോർ ഓം മൂന്ന് പ്രതിരോധങ്ങൾ ഏത് രീതിയിൽ ബന്ധിപ്പിച്ചാലാണ് ഒമ്പത് ഓം നാല് ഓം പ്രതിരോധം ലഭിക്കുക എന്ന് സ്ത്രീകരിക്കുക അപ്പൊ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എത്രക്കെയാണ് ഒമ്പത് ഓമിൻ്റെയും നാല് ഓമിന്റെയും പ്രതിരോധങ്ങളാണ് അപ്പൊ നമ്മളെ കയ്യിൽ എത്ര ഉണ്ട് മൂന്ന് പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാര്യം കൂടിയും പറയാണ് ആറ് ഓമിന്റെ റെസിസ്റ്റേഴ്സ് ആണ് എടുത്തത് ആറ് ഓമിന്റെ മൂന്ന് റെസിസ്റ്റേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് സഫലപ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിഡൻസ് ഒമ്പത് ഓം എങ്ങനെ ഉണ്ടാക്കാം രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യാം ഒരെണ്ണം സീരീസും അല്ലേ അപ്പോഴോ ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും രണ്ടെണ്ണം പാരലും ഒരെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം അപ്പൊ രണ്ടെണ്ണം പാരലാകുമ്പോൾ എന്തായിട്ട് വരും വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് അത്രയാണ് ഇത് ടു ബൈ സിക്സ് അതായത് സിക്സ് ബൈ ടു എന്നാണ് അതിന്റെ എഫക്റ്റീവ് റെസിഡൻസ് അതായത് മൂന്ന് എന്ന് കിട്ടും ആ മൂന്ന് പ്ലസ് ആറ് എത്രയായിരിക്കും ഒമ്പത് ഓം അപ്പോൾ ഒന്നാമത്തെ റെഡി ആയി ഇനി രണ്ടാമത്തെ സഫല പ്രതിരോധം എത്ര വേണ്ടത് നാല് ഓമാണ് അപ്പൊ നാല് ഓം കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക അതിനോട് മറ്റേ ആറാമത്തെ ഓം എന്ത് ചെയ്യുക പാരലായിട്ട് കണക്ട് ചെയ്യാം അല്ലെ ആറ് ഓമിന്റെ രണ്ടെണ്ണം കൂട്ടിയാൽ എന്താ കിട്ടുക പന്ത്രണ്ട് ഓം എന്ന് കിട്ടും അതിനോടാണ് പാരലായിട്ട് ഒരു ആറ് ഓമിന്റെ റെസിസ്റ്റർ കൂടി വെക്കുന്നത് അപ്പോൾ അടുത്ത സഫല പ്രതിരോധം എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം വൺ ബൈ ആറ് സീകൾ ടു വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽവ് അല്ലേ അപ്പോഴേ എൽ സി എം എത്രയാ ട്വൽവ് ആണ് മേലെന്ത് വരും ടു പ്ലസ് വൺ എന്ന് വരും അപ്പം ത്രീ ഡിവൈഡ് ബൈ ട്വൽവ് അതിൻ്റെ റെസിപ്രോക്കൽ എത്രയാ ട്വൽവ് ബൈ ത്രീ അല്ലേ അപ്പോൾ ട്വൽവ് ബൈ ത്രീ ആണ് എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അത് അതെത്രയാണ് ഫോർ ആണ് അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചോദ്യങ്ങൾ അപ്പം തന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതുക അതിന്റെ ഉത്തരം ഈ വീഡിയോയുടെ സഹായത്തോട് കൂടി നോട്ട് ബുക്കിലേക്ക് പകർത്തുക വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം